നമസ്കാരം ഞാൻ പ്രീതി കാർത്തിക ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരായ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനം എടുക്കാതെ നീട്ടിക്കൊണ്ടുപോകുന്ന നടപടി ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ഹൈക്കോടതി അഭിഭാഷകനായ പിവി ജിതേഷാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയത് നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ സമയപരിധി ഇല്ലെന്ന് വ്യക്തമാക്കിയാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയത് ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നത് ഭരണഘടനയ്ക്കും ജനാധിപത്യ മൂല്യങ്ങൾക്കും എതിരാണെന്ന് കാണിച്ചായിരുന്നു ഹർജി ഗവർണറുടെ നടപടി ഏകാധിപത്യവും ഭരണഘടനാ വിരുദ്ധവുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമാണ് ചില രാഷ്ട്രീയ അജണ്ടകളോട് കൂടിയതാണ് ഗവർണറുടെ നടപടികൾ നിയമസഭ പാസാക്കിയ ബില്ലിൽ ഒപ്പിടേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ് ഹർജിയിൽ പറയുന്നു അതേസമയം ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ നീക്കുന്ന ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി December 5 ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ബില്ല് അവതരിപ്പിക്കാനാണ് നീക്കം ചാൻസലറുടെ ആനുകൂല്യങ്ങളും ചിലവുകളും സർവകലാശാലകളുടെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിക്കും സർക്കാരിന്റെ തിരിച്ചടിയാണ് കിട്ടിയതെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം വിവിധ ബില്ലുകളുടെ കാര്യങ്ങളിൽ സർക്കാരും ഗവർണറും തമ്മിൽ നിലനിന്നിരുന്ന ഒരു പ്രശ്നത്തിൽ ഹൈക്കോടതിയുടെ ഒരു വിധിയോടുകൂടി ഏതാണ്ട് വ്യക്തത വന്നിരിക്കുകയാണ് ഓർഡിനൻസുകൾ ഒപ്പിടുന്നില്ല അതിനുശേഷം ഓർഡിനൻസ് ബില്ലായി കൊണ്ടുവന്നാലും ഒപ്പിടുന്നില്ല എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പരാതിയായി ഗവർണർക്ക് നേരെ സർക്കാർ ഉന്നയിച്ചത് ഇത് ലോകായുക്തയുടെ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുന്ന ബില്ല് സംബന്ധിച്ച് തന്നെ ആണ് ഏറ്റവും പ്രധാനമായി സർക്കാർ പരാതികൾ ഉന്നയിച്ചത് പക്ഷേ അതേസമയം ഭരണഘടനാപരമായിട്ട് ഇപ്പോൾ കോടതി വിധിയോടുകൂടി തന്നെ ഗവർണർ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം വ്യക്തമായി എന്നുള്ളതാണ് ഗവർണർ നേരത്തെ തന്നെ ഈ കാര്യം പറഞ്ഞിരുന്നു ഒരു ബില്ല് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ ആ ബില്ല് കൂടുതൽ വിലയിരുത്തുന്നതിനോ വേണ്ടി ഗവർണർക്ക് അത് എത്ര സമയം വേണമെങ്കിലും കയ്യിൽ വെക്കാൻ കഴിയും സർക്കാരിലേക്ക് അത് തിരിച്ചയക്കാം പക്ഷേ ഇത് കയ്യിൽ വെച്ചുകൊണ്ട് കൂടുതൽ നിയമോപദേശം തേടുന്നതിന് തടസ്സമില്ല മാത്രമല്ല ഏതെങ്കിലും ഒരു ബില്ല് ഗവർണർക്ക് അംഗീകരിക്കാൻ കഴിയില്ല പ്രസിഡന്റിന്റെ അംഗീകാരത്തിന് നൽകാനായിട്ട് അധികാരമുണ്ട് അപ്പോൾ ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു അധികാരം കൂടി ഗവർണറിലും അതുപോലെ രാഷ്ട്രപതിയിലും മറ്റും നിക്ഷിപ്തമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള ഒരു അധികാരം തന്നെയാണ്